സിൻഡ്രല പ്രിൻസ് ക്ഷണിച്ചിട്ടുള്ള നൃത്തവിരുന്നിലേക്ക് പോകാൻ തയ്യാറായി അവൾ അതിലേക്ക് പോവുകയാണ് ദ ബോൾ നൃത്തവിരുന്ന് സിൻഡ്രല വെൻറ്റ് ടു ദ ബോൾ ഡ്രസ്ഡ് ഇൻ വണ്ടർഫുൾ ക്ലോത്ത്സ് വളരെ മനോഹരമായ വസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ട് സിൻഡ്രല ആ വിരുന്നിലേക്ക് പോയി ഷി റോഡ് ഇൻ ദ റെഡ് കോച്ച് അവൾ യാത്ര ചെയ്തൊരു റെഡ് കോച്ചിലാണ് സിക്സ് ഫുഡ് മെൻ വെയ്റ്റഡ് ഓൺ ഹെർ അങ്ങനെ അവളവിടെ എത്തി ഫുഡ് മെൻ ലിസാഡ്സ് ഫുഡ് മെൻ ആയി മാറി എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരവളെ അങ്ങനെ കാത്തുനിന്ന് അവൾ ആ ചടങ്ങിലേക്ക് പോയി ഇൻ ദ ബാൾ റൂം ഷീ ലുക്ക് ലൈക്ക് എ പ്രിൻസസ് ശരിക്കും ആ നൃത്തം നടക്കുന്ന ആ റൂമിൽ അവളെ കാണാൻ ഒരു പ്രിൻസസ്സിനെ പോലെ ഉണ്ടായിരുന്നു പോലെ ഉണ്ടായിരുന്നു നത്തിങ് വാസ് ദൻ ഹേഡ് ബട്ട് എ കൺഫ്യൂസ്ഡ് നോയ്സ് ഹൗ ബ്യൂട്ടിഫുൾ ഷീ ഈസ് ഹൗ ബ്യൂട്ടിഫുൾ ഷീ ഈസ് പിന്നീട് അവൾ ആ വിരുന്നിലേക്ക് ചെന്ന സമയത്ത് പിന്നീട് അവിടെ ഒന്നും കേട്ടില്ല എന്ന് പറഞ്ഞാൽ ഒന്നും അവിടെ കേട്ടില്ല ഒരു സൗണ്ട് മാത്രമേ കേൾക്കുന്നുള്ളൂ എന്താണത് ഹൗ ബ്യൂട്ടിഫുൾ ഷീസ് അവൾ എന്ന് മാത്രം ഭംഗിയുണ്ട് അല്ലേ ഇവിടെ കണ്ടപ്പോൾ എല്ലാവരും പറയാണ് ഹൗ ബ്യൂട്ടിഫുൾ ഷീസ് എന്തൊരു ഭംഗിയുള്ള കുട്ടിയാണെന്നൊക്കെ എല്ലാവരും പറയാണ് ദ പ്രിൻസ് നോട്ട് അറ്റ് ഹെർ നോട്ട് ഈസ്റ്റ് ഹെർ അറ്റ് വൺസ് ഒറ്റ നോട്ടത്തിൽ തന്നെ രാജാവ് അവളെ ശ്രദ്ധിച്ചു ഹി ഡാൻസ്ഡ് ഓൺലി വിത്ത് ഹെർ അദ്ദേഹം അവളുടെ കൂടെ മാത്രമാണ് നൃത്തം ചെയ്തത് ഹർ സിസ്റ്റേഴ്സ് വെ നൗ ജലസ് ഓഫ് ഓഫ് ഹെർ അവളുടെ സഹോദരികൾക്കും അവളോട് അസൂയ തോന്നി ബട്ട് ദിഡ് നോട്ട് റെക്കഗ്നൈസ് സിൻട്രല പക്ഷേ അവർക്ക് അത് സിൻട്രല ആണ് എന്ന് അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല ഷീവ് വെൻഡോൺ ഡാൻസിങ് ആൻഡ് ഫോർ ഗോഡ് എബൌട്ട് ദ ടൈം അതേ സിൻട്രല നൃത്തം ചെയ്തുകൊണ്ടേയിരുന്നു അപ്പോഴവളെന്ത് മറന്നു സമയം മറന്നു അതായത് ഒരു നിബന്ധന വെച്ചിട്ടുണ്ട് ഗോഡ് മദർ പന്ത്രണ്ട് മണിയുടെ ഉള്ളിൽ തിരിച്ചു വരണം അല്ലെങ്കിൽ ആ മാജിക്ക് അവൾക്ക് തന്നിട്ടുള്ള ആ വരം അവിടെ അവസാനിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അവൾ ആ പഴയ രൂപത്തിലേക്കാവുമെന്ന് പറഞ്ഞിട്ടുണ്ട് സിൻട്രലിൽ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവൾ സമയം പോയത് അറിഞ്ഞതേ ഇല്ല ദെൻ ദ ക്ലോക്ക് സ്റ്റാർട്ട് ടു സ്ട്രൈക്ക് ട്വൽവ് അങ്ങനെ ഈ പന്ത്രണ്ട് മണി സമയപ്പോൾ ക്ലോക്കിൽ സമയം അടിക്കാൻ തുടങ്ങി പെൻറ്റിലൊക്കെ ക്ലോക്കിലൊക്കെ ഒരു മണിയായാൽ ഒരു അലാറടിക്കും ഒരു സൗണ്ട് വരും അങ്ങനെ ഉണ്ടല്ലോ ഞാൻ പന്ത്രണ്ട് മണി അറിച്ചുകൊണ്ട് ഇങ്ങനെ മണി മുടങ്ങുകയാണ് ഷീ നൗ റിമെമ്പേർഡ് ദ വേർഡ്സ് ഓഫ് ദ ഫയറി അപ്പോൾ അവൾ ആ സൗണ്ട് കേട്ടപ്പോഴാണ് അവൾക്ക് ആ ഫയരീടെ ആ ദേവതയുടെ വാക്കുകൾ ഓർമ്മ വന്നത് അല്ലേ പന്ത്രണ്ട് മണിക്ക് ഓർമ്മ വന്നത് ഷീ ബോൾഡ് ടു ദ പ്രിൻസ് ആൻഡ് റാൻ ക്യൂക്ലി ഔട്ട് ഓഫ് ദ ബോൾ റൂം അങ്ങനെ അവൾ രാജാ രാജകുമാരനെ വണങ്ങി അവൾ എന്ത് ചെയ്യാൻ തുടങ്ങി ആ റൂമിൽ നിന്ന് പുറത്തേക്ക് വേഗം പോയി അരീവിങ് ഹോം ഷീ റാൻ ടു സീക്ക്ഔട്ട് ഹെർ ഗോഡ് മദർ ടു ടെ എവറിഥിങ് ദ ഹാഡ് ഹാപ്പൻ അറ്റ് ദ ബോൾ അവൾ വീട്ടിലെത്തി ഗോഡ് മദറിൻ്റെ അടുത്തേക്ക് നടന്നതെല്ലാം നടന്ന സംഭവങ്ങളൊക്കെ വിവരിക്കാൻ വേണ്ടി അവൾ പോയി ഗോഡ് മദറോട് എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞു കൊടുക്കണം ഷീ സെറ്റ് ദാറ്റ് ഷീ ഹാർഡ്ലി ബിസ്ഡ് ഷീ കുഡ് ഗോ ടു ദ ബോൾ ദ നെക്സ്റ്റ് ഡേ ആസ് വെൽ ബിക്കോസ് ദ പ്രിൻസ് ഹാഡ് ഇൻവൈറ്റഡ് ഹെർ എന്നിട്ട് അവൾ ഗോഡ് മദറോട് പറയാണ് ഇനി അടുത്ത ദിവസവും രാജകുമാരൻ ഇവിടെ വിരുന്നിന് ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ അവൾക്ക് അതിനേക്ക് പോകാൻ അതിയായ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു ദെൻ ഹെർ ടു സിസ്റ്റേഴ്സ് നോക്ക്ഡ് അറ്റ് ദ ഡോർ അങ്ങനെ അവളുടെ രണ്ട് സിസ്റ്റേഴ്സും വീട്ടിലേക്ക് തിരിച്ചു വന്നവർ വാതിലിൽ മുട്ടയാണ് വാതിൽ തുറക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്ക് എണ്ണം നോക്ക് പറഞ്ഞാൽ മുട്ടുകേട്ടോ കഥകിൽ മുട്ട യു സ്റ്റേഡ് സച്ച് എ ലോങ് ടൈം ഷീ ക്രൈഡ് ഗ്യാപ്പിങ് റബ്ബിങ് ഹെർ ഐസ് ആൻഡ് സ്ട്രെച്ചിങ് ഹെർ സെൽഫ് ആസ് ഇഫ് ഷീ ഹാഡ് ബീൻ സ്ലീപ്പിംഗ് വർ കഥകിൽ മുട്ടുന്ന സമയത്ത് സിൻഡ്രല അവൾ ഉറ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വരുന്ന പോലെ അവൾ നടിക്കുകയാണ് ഇപ്പം പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരുപാട് സ സമയമായല്ലോ നിങ്ങൾ പോയിട്ട് ഒരുപാട് സമയം അവിടെ നിന്നോ എന്നൊക്കെ ചോദിക്കുകയാണ് എന്നിട്ട് അവൾ കണ്ണും തിരുമ്മും കണ്ട് കെട്ടിട്ട് ഉറക്കത്തിൽ നിന്ന് എണീച്ച പോലെ അവൾ എണീറ്റ് വരുന്നത് ഇഫ് യു ഹാഡ് ബീൻ അറ്റ് ദ ബോൾ സെഡ് വൺ ഓഫ് ഹർ സിസ്റ്റേഴ്സ് യു വുഡിൻറ്റ് ഹാവ് ബീൻ ടയേർഡ് വിത്ത് ഇറ്റ് അപ്പോൾ അങ്ങനെ അവളുടെ ഒരു സിസ്റ്റർ പറയുകയാണ് നീ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നിനക്കും ഒരിക്കലും ക്ഷീണം തോന്നില്ല കാരണം എന്താണ് ദ ഫൈനസ്റ്റ് പ്രിൻസസ് വാസ് ദർ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ദാറ്റ് മോർട്ടൽ ഐസ് ഹാവ് എവർ സീൻ പിന്നെ അവനെ അവൾ പറയുകയാണ് നല്ല സുന്ദരി ഒരു പ്രിൻസസ് അവിടെ ഉണ്ടായിരുന്നു ഇത്രയും മനോഹരമായിട്ടുള്ളൊരു ഒരു മനുഷ്യനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അത്രയും സുന്ദരിയാണ് അവൾ എന്നൊക്കെ പറയണം സിൻറല സീം ടു വെരി ഇൻ ഇൻ ഡിഫറെൻറ്റ് ടു വാട്ട് ദ സെഡ് പക്ഷെ സിൻറലേക്ക് അതിലോടൊന്നും അവർ പറയുന്നതൊന്നും കണ്ടിട്ട് അതിശയം തോന്നുന്നില്ല കാരണം എന്താണ് ഇവർ ഇവളെക്കുറിച്ച് തന്നെയാണല്ലോ പറയുന്നത് ഇൻ ഡീഡ് ഷീ ആസ്ക് ദ നെയം ഓഫ് ദ പ്രിൻസസ് പക്ഷെ എന്നാലും അവൾ ആ പ്രിൻസസിൻ്റെ പേര് അറിയുമോ എന്ന് ചോദിച്ചു വട്ട് ദ ടോൾഡ് ഹെർ ദ ഡിഡ് നോട്ട് നോ പക്ഷെ അത് പറഞ്ഞു എന്ത് അവർക്ക് ആ പേര് അവളുടെ പേരറിയില്ല എന്ന് പറഞ്ഞു സിൻഡ്രലാ സ്മൈലിംഗ് റിപ്ലൈഡ് ഷീ മസ്റ്റ് ദൻ ബി വെരി ബ്യൂട്ടിഫുൾ ഇൻഡീഡ് ഹൗ ഹാപ്പി യു ഹാവ് ബീൻ കുഡ് നോട്ട് ഐ സി ഹെർ ആ ഡിയർ സിസ്റ്റർ ഡു ലഞ്ച് മീ യർ യെല്ലോ ഡ്രസ് വിച്ച് യു വെയർ എവറി ഡേ എന്നിട്ട് സിൻറ്ററി ചോദിക്കുകയാണ് അത്ര മനോഹരമാണോ അവളെ കാണാൻ നല്ല ഭംഗിയുണ്ടോ നിങ്ങൾ എനിക്കൊന്ന് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നിട്ട് അവൾ ചേച്ചിയോട് ചോദിക്കുകയാണ് ചേച്ചിയുടെ യെല്ലോ കളറിലുള്ള ഡ്രസ്സ് എനിക്കൊന്ന് തരുമോ എനിക്ക് ഒന്ന് കടം തരും എനിക്ക് നാളെ ആ വിരുന്നിലേക്കൊന്ന് പോവാനാണ് എന്നൊക്കെ അവൾ പറഞ്ഞു യെസ് ടു ബി ഷുവർ ക്രൈഡ് ഹെർ സിസ്റ്റർ ലഞ്ച് മൈ ക്ലോസ് ടു സച്ചേ ഡീസ് ഇൻ ദ വെച്ച് ആസ് യു ആർ ഐ ഷുഡ് ബി സച്ച് എ ഫുൾ ദ എൻ്റെ ആ ഫാമിലി ബേസ്റ്റ് ഇൻ ടു ലഫ് അതായത് അവളുടെ അവൾ ഇങ്ങനെ കടം തരുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ സിൻഡറിലെ ആ ഡ്രസ്സ് കടം തരുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ സിസ്റ്റർ അവളെ കളിയാക്കിയത് കൊണ്ട് പറയാണ് ലഞ്ച് മൈ ക്ലോസ് ടു സച്ച് എ ഡേട്ടി സിൻഡർ വെഞ്ച് എന്താണ് നിന്നെ പോലെയുള്ളൊരു കരി പിടിച്ചൊരു കുട്ടിക്ക് അതായത് മുഴുവൻ അടുക്കിലും നടക്കുന്ന കുട്ടിക്ക് ഞാൻ എൻ്റെ ഡ്രസ്സ് തരുകയും ഞാൻ അത്രക്കൊരു വിഡ്ഡിയാണോ എന്നൊക്കെ ചോദിക്കുകയാണ് എന്നിട്ട് അവർ അവർ മുഴുവനും ഇവിടെ കളിയാക്കി ചിരിച്ചു ദ നെക്സ്റ്റ് ഡേ ടു സിസ്റ്റേഴ്സ് വർക്ക് അറ്റ് ദ ബോൾ ആൻഡ് സോ വാസ് സിൻട്രല ഡ്രസ്ഡ് ഈവൻ മോർ മാഗ്നിഫിഷ്യൻലി ദാൻ ബിഫോർ പിന്നെ അടുത്ത ദിവസമായി അടുത്ത ദിവസവും അവളുടെ രണ്ട് സിസ്റ്റേഴ്സും വിരുന്നിന് പോകുന്നുണ്ട് ആ നൃത്തത്തിലേക്ക് പോകുന്നുണ്ട് അതുപോലെ തന്നെ സിൻഡ്രലയും പോയി പക്ഷേ സിൻഡ്രല ഡ്രസ്ഡ് ഇവൻ മോർ മഗ്നിഫിഷ്യൻ്റ് ദാൻ ബിഫോർ പക്ഷേ അവൾ കഴിഞ്ഞ ദിവസത്തേക്കാൾ ഒന്നും കൂടി അട്രാക്റ്റീവായിട്ട് വളരെ മനോഹരമായിട്ടുള്ള ഡ്രസ്സാണ് എന്ന് ഇട്ടിട്ടുള്ളത് ദ പ്രിൻസ് വാസ് ഓൾവേസ് ബൈ ഹെർ സൈഡ് പ്രിൻസ് എപ്പോൾ ഇന്നും അവളുടെ കൂടെ തന്നെ ഉണ്ട് വേറെ ആരുടെ അടുത്തേക്ക് പ്രിൻസ് പോയിട്ടില്ല ഇന്ന് സിൻട്രലേടെ അടുത്ത് തന്നെയാണ് പ്രിൻസ് ഡാൻസ് ചെയ്യുന്നത് ആൻഡ് സ്നവാ ഹിസ് കോംപ്ലിമെൻസ് ആൻഡ് കൈൻഡ് വേർഡ്സ് ടു ഹിം പിന്നെ പ്രിൻസ് അവളോട് ഇങ്ങനെ അവളെ അഭിനന്ദിച്ചുകൊണ്ടും അവളെ പുകഴ്ത്തി കൊണ്ടും ഒക്കെ അങ്ങനെ അവളോട് സംസാരിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് സിൻഡ്രല ഫോർഗോഡ് എബൌട്ട് ദ ടൈം സിൻട്രല സമയം എത്രയായി എന്ന് അവൾക്ക് മറന്നുപോയി സമയം പോകുന്നത് അവൾ ഇല്ല ഷീ തോട്ട് ദാറ്റ് ഇറ്റ് വാസ് നോ ലേറ്റർ ദൻ ഇലവൻ വെൻ ഷീ കൗണ്ടഡ് ദ ക്ലോക്ക് സ്ട്രൈക്കിംഗ് ട്വൽവ് അങ്ങനെ സിൻഡ്രലേഡ് വിചാരം പതിനൊന്ന് മണിയാണ് എന്നാണ് പക്ഷേ അവൾ കൗണ്ട് ചെയ്യുന്ന സമയത്ത് എത്രയാണ് പന്ത്രണ്ട് മണി ആയിട്ടുണ്ട് ഷീ ജംപ്ഡ് ആപ്പ് ആൻഡ് ഫ്ലഡ് ആസ് ഡിമ്പിൾ ആസ് എ ഡിയർ എന്നിട്ട് അവൾ പെട്ടെന്ന് തന്നെ ഒരു പോലെ അല്ലെ എത്രയും വേഗത്തിൽ അവൾ അവിടെ നിന്നും ഓടിപ്പോവാണ് ഇനി ഹെർ ഹർ ഷീ ലെഫ്റ്റ് വൺ ഓഫ് ഹർ ഗ്ലാസ് ഷൂസ് ഇൻ ദ ബോൾ റൂം അവൾ ആ പോകുന്ന ധൃതിയിൽ അവളുടെ ഒരു ഗ്ലാസ് ഷൂസ് അവിടെ വെച്ച് മറക്കണം ആ അപ്പോൾ ഓണം ധൃതിയിൽ അത് അവളുടെ കാലുമ്പോൾ നിന്നും അത് ഉരിപ്പോയി ആസ് ഷീ റീച്ച് ദ കോച്ച് ഷി ഹേർ ദ ലാസ്റ്റ് ഡിങ് ഡോങ് അങ്ങനെ അവൾ ആ കോച്ചിലേക്ക് കയറിയ സമയത്ത് അവൾ ആ ലാസ്റ്റ് പന്ത്രണ്ട് ഇങ്ങനെ അവസാനത്തെ മുഴക്കം കേൾക്കണം സഡൻലി ദ കോച്ച് ബിക്കേം ആ പംകിൻ പെട്ടെന്ന് തന്നെ ആ കോച്ച് പംകിനായി മാറി ആ വണ്ടി എന്തേ മാറി ആ പംകിൻ അത്തങ്ങയായി മാറി ദ ഹോസ്റ്റ് ടേൺഡ് ഇൻ ടു മൈസ് കുതിരകളൊക്കെ എലികളായി മാറി ആൻഡ് എ ഫുഡ്മെൻ ഇൻ ടു ഗ്രീൻ ലിസാർട്സ് ഫുഡ്മെൻ്റെ എബടന്മാരൊക്കെ ലിസാർഡ്സുകളായി മാറി ഹെർ ക്ലോത്ത്സ് ബിക്കെയിം ഓൾഡ് റാഗ്സ് എഗെയിൻ അവളുടെ ഡ്രസ്സ് മുഴുവൻ നല്ല മനോഹരമായിട്ടുള്ള വസ്ത്രങ്ങൾ പണ്ടത്തെ പോലെ കീറിയ മുഷിഞ്ഞ വസ്ത്രങ്ങളായി മാറി ബട്ട് ദ വൺ ഷൂ ഓൺ ഹെർ ഫുഡ് വാസ് അൺചേഞ്ച്ഡ് പക്ഷെ അവളുടെ ഒരു കാളിമേ ഉണ്ടായിരുന്ന ആ ഷൂസ് അത് അതിന് മാറ്റമൊന്നും സംഭവിക്കാതെ അതുപോലെ തന്നെ നിന്നു ഷീ റീച്ച് ഹോം ബിഫോർ ഹെർ സിസ്റ്റേഴ്സ് അരിയുട് അങ്ങനെ സിൻഡ്രല അവളുടെ മറ്റു സഹോദരികൾ എത്തുന്നതിന് മുമ്പ് അവൾ വീട്ടിലേക്ക് എത്തി സോ ദിഡ് നോട്ട് നോ എബൌട്ട് ഹെയർ ഗോയിങ് ടു ദ ബോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഇവള് വിരുന്നിന് പോയിട്ടുണ്ടോ എന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല